ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വോട്ടർമാർ വിധിയെഴുതും. ഒരുക്കങ്ങൾ പൂർണ്ണം. മൂന്നാംഘട്ട വോട്ടെടുപ്പ് നാല് ജില്ലകളിലായി 20,000-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി. സംസ്ഥാനത്ത് ഇന്ന് 4,698 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,258 പേർക്ക് രോഗമുക്തി. ചികിത്സയിലുള്ളവരുടെ എണ്ണം 60,000-ൽ താഴെയെത്തി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95%. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചെന്നൈയെ നേരിടുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മത്സരം 7:30. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് നാളെ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 354 തദ്ദേശ സ്ഥാപനങ്ങളിലെ 6,867 വാർഡുകളിലാണ് നാളെ ജനവിധി. ഈ മാസം 8-ാം തീയതിയായിരുന്നു ഒന്നാംഘട്ട വോട്ടെടുപ്പ്. 2-ാം ഘട്ട വോട്ടെടുപ്പ് 10-ാം തീയതി നടന്നു. ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ 73.12% പോളിംഗ്. 2-ാം ഘട്ട വോട്ടെടുപ്പിൽ 76.78% പോളിംഗ് രേഖപ്പെടുത്തി. എല്ലാ ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ 16-ാം തീയതി ബുധനാഴ്ച നടക്കും. ഫലം കാലതാമസമില്ലാതെ അറിയാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നാളെ നടക്കുന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് മതിയായ സുരക്ഷയൊരുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ഇതിനായി 20,603 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ 616 ഹോംഗാർഡുമാരെയും 4,325 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും ഇത്തവണ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നബാധിതമായി കണക്കാക്കിയിട്ടുള്ള 2,911 ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും പട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. ഏത് അത്യാവശ്യഘട്ടത്തിലും പോലീസ് സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് പെട്രോൾ ടീമിനെയും ക്രമസമാധാന പാലന പെട്രോളിംഗ് ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. അതീവ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ 498 പിക് പോസ്റ്റുകളുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കോഴിക്കോട് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. 25,33,024 വോട്ടർമാരാണ് നാളെ വിധിയെഴുതുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. 75 ഡിവിഷനുകളിലെ കോർപ്പറേഷനിലും 27 ഡിവിഷനുകളിലെ ജില്ലാ പഞ്ചായത്തുകളിലും 7 മുനിസിപ്പാലിറ്റികളിലായി 262 ഡിവിഷനുകളിലും 70 ഗ്രാമപഞ്ചായത്തുകളിലെ 1,226 വാർഡുകളുമായി 6,796 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. ജില്ലയിലാകെ 2,967 ബൂത്തുകളാണ് ക്രമീകരിച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3,274 പോളിംഗ് മെഷീനുകളാണ് ക്രമീകരിച്ചത്. 7 ക്രിട്ടിക്കൽ ബൂത്തുകൾ ഉൾപ്പെടെ 1,000 പ്രശ്നബാധിത ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. ജില്ലയിൽ 91 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ച് 15 മാതൃകാ ബൂത്തുകളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ ബൂത്തുകളിലേക്കായി 14,935 ജീവനക്കാരെയാണ് നിയോഗിച്ചത്. ഇവർക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. കണ്ണൂർ ജില്ലയിലെ 20,922 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലെത്തും. പോളിംഗിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. 71 ഗ്രാമപഞ്ചായത്തുകളിലെ 1,166 വാർഡുകളിലേക്കും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 149 ഡിവിഷനുകളിലേക്കും 8 നഗരസഭകളിലെ 289 വാർഡുകളിൽ 281 എണ്ണത്തിലേക്കും 23 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും കോർപ്പറേഷനിലെ 55 ഡിവിഷനിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മരണം മൂലം മാറ്റിവച്ചിരുന്നു. ഇവിടെ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, ബ്ലോക്ക് ഡിവിഷനുകൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാധാരണ പോലെ നടക്കും. ആന്തൂർ നഗരസഭയിൽ 6, തളിപ്പറമ്പിൽ 1, തലശ്ശേരിയിൽ 1 എന്നീ 8 നഗരസഭാ വാർഡുകളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് വൈകിട്ടോടെ പൂർത്തിയായി. പ്രശ്നസാധ്യതയുള്ള 940 ബൂത്തുകളിൽ കണക്ടിവിറ്റിയുള്ള 881 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 500 ബൂത്തുകളിൽ വീഡിയോ റെക്കോർഡിംഗും നടക്കും. വിധിയെഴുത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കാസർഗോഡ് ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. ബ്ലോക്ക് നഗരസഭാ അടിസ്ഥാനത്തിൽ ജില്ലയിലെ 8 കേന്ദ്രങ്ങളിലായാണ് വിതരണം പൂർത്തിയാക്കിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കാനായി രാവിലെ 8 മുതൽ 9 വരെയും 9:30 മുതൽ 11 വരെയും 11 മുതൽ 12:30 വരെയും എന്നിങ്ങനെ 3 ഘട്ടമായാണ് സാമഗ്രികൾ വിതരണം ചെയ്തത്. എല്ലാ വിതരണ കേന്ദ്രങ്ങളിലും ആവശ്യക്കാർക്ക് പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആന്റിജൻ ടെസ്റ്റ് കൌണ്ടർ ഒരുക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്ന് 4698 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം 649, കോഴിക്കോട് 612, എറണാകുളം 509, തൃശൂർ 438, കോട്ടയം 416, പാലക്കാട് 307, കൊല്ലം 269, കണ്ണൂർ 267, തിരുവനന്തപുരം 254, വയനാട് 234, പത്തനംതിട്ട 229, ഇടുക്കി 222, ആലപ്പുഴ 218, കാസർഗോഡ് 74 എന്നിങ്ങനെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 5258 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46375 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.13%. 29 മരണം കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 2623. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 4034 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 528 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 59438 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 607119 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.93% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33136 പേർ കൂടി രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 93,57,464. നിലവിൽ 356,546 പേർ ചികിത്സയിലാണ്. ശബരിമല സന്നിധാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കോവിഡ് പരിശോധന ശക്തമാക്കി. കോവിഡ് വ്യാപനം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. ദേവസ്വം ജീവനക്കാർ, കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നവർക്കായാണ് ഇന്നലെ പരിശോധന നടത്തിയത്. ISL ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ചെന്നൈയിൻ FCയുമായി ഏറ്റുമുട്ടുന്നു. മത്സരം 79 മിനിറ്റ് പിന്നിട്ടപ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. ഈ സീസണിൽ ഒരു മത്സരം പോലും തോൽക്കാത്ത ടീമാണ് നോർത്ത് ഈസ്റ്റ്. പോയിന്റ് പട്ടികയിൽ അവർ 3rd സ്ഥാനത്താണ്. ചെന്നൈ 8th സ്ഥാനത്താണ്. ഇന്ന് രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടും. ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 5th സ്ഥാനത്താണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 9th സ്ഥാനത്താണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 422 ജീവനക്കാർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 29 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 74. പ്രമുഖ കാർഷിക വിദഗ്ധനും കൃഷിവകുപ്പ് ഡയറക്ടറുമായിരുന്ന ആർ ഹേലി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കൃഷിവകുപ്പ് മുൻ ഡയറക്ടറായിരുന്ന ഹേലിയാണ് മലയാളത്തിൽ ഫാം ജേർണലിസത്തിന് തുടക്കമിട്ടത്. ആകാശവാണിയിലെ വയലും വീടും, ദൂരദർശനിലെ നാട്ടിൻപുറം എന്നീ പരിപാടികൾക്ക് പിന്നിൽ ഹേലിയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വോട്ടർമാർ വിധിയെഴുതും. ഒരുക്കങ്ങൾ പൂർണ്ണം. 3rd ഘട്ട വോട്ടെടുപ്പ് 4 ജില്ലകളിലായി 20,000-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി. സംസ്ഥാനത്ത് ഇന്ന് 4698 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5258 പേർക്ക് രോഗമുക്തി. ചികിത്സയിലുള്ളവരുടെ എണ്ണം 60,000-ൽ താഴെയെത്തി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95%. ISL ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചെന്നൈയെ നേരിടുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മത്സരം 7:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വാർത്തകൾ ഇനി 7:25.